ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റ് സീസറിന്റെ ഭരണവർഷം. ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താണെന്നറിയോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, മറിയം, നീ ഗർഭം ധരിച്ചത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായുടെ ബെത്ലഹേമിലേക്ക് അവരൊരു യാത്ര നടത്തി. അഗസ്റ്റ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ ആ യാത്രയിൽ മാതാവ് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് ആ പ്രദേശത്തെ വഴികളിൽ ആളുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷയെ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷയെ. കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം.